ഹായ് വിൻസിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇതൊരു 2 കിലോയോളം ഉണ്ട്. നമുക്കിതെങ്ങനെ കറി വയ്ക്കുന്നത് നോക്കാം. ഞാനൊരു ഉരുളി തീകത്ത് ചടപ്പ വെച്ചിട്ടുണ്ട്. നമുക്കതിൽ അത് ചൂടായി നമുക്കതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നാടൻ കോഴിക്കൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനകത്ത് ആ തേങ്ങാക്കൊത്തിലൊക്കെ ഇച്ചിരി ഉപ്പ് പൊടിക്കാൻ വേണ്ടി തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളിയും ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഉരുളിയുടെ സൗണ്ടാ. വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഞാനൊരു 20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നാടൻ കോഴിക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നു. രണ്ടായിട്ട് മുറിച്ചിട്ടേക്കുക. നമുക്കതിലേക്കൊരു 3 സവാള ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും മതി. കൊച്ചുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അന്നേരം എളുപ്പം ഈ സവാള വയന്ന് കിട്ടും. നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയമുളക് പൊടിയാണ്. അതുപോലെ തന്നെ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടാം. നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി നമുക്കെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ അടിക്ക് പിടിക്കാതിരിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല കടന്ന് ഇതൊന്ന് നമ്മൾ വയറ്റി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്നൊരു 5 മിനിറ്റ് ഇതിങ്ങനെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി
നമുക്കിത് തുറന്ന് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ട്. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ ഇപ്പം നോക്കണം, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലായെങ്കിൽ ഉപ്പിടണം. ഞങ്ങൾക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പരുവത്തിനായി, നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഓ ആവിയ, നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് പറ്റട്ടെ, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിനകത്ത് ഇച്ചിരി കടുവും കൂടെ വറുത്തിടാം, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അടപ്പേ വെച്ചിട്ടുണ്ട്. നമുക്ക് കടുവ് ഇറക്കാം. അതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇച്ചിരി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം. നമുക്കിനി ഇത് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി അത് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കതിലോട്ടൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. ലാസ്റ്റ് ചേർക്കുന്നത് ആ കുരുമുളക് പൊടി, അതിൻ്റെ മണവും അതിൻ്റെ രുചിയല്ല, ലാസ്റ്റ് വരുമ്പം അതിനൊരു പ്രത്യേക രുചിയാണ്. നമുക്ക് ലാസ്റ്റ് അതും കൂടെ ചേർത്ത്, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു ഡിഷുമായി വരുന്നവരെ ബൈ.